ഈ വാർത്ത ായി അവതരിപ്പിക്കുന്നത് ചേലക്കരയുടെ പല ഭാഗങ്ങളിലും കൊള്ളപ്പലിശക്കാർ വിലസുന്നുണ്ടെന്നും അതിന് ചില പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായും കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് എം മുൻ ജില്ലാ പ്രസിഡന്റ് സജി ജോസഫ് പുലാക്കോട് കൊള്ളപ്പലിശക്കാർ വധഭീഷണി നടത്തിയ സംഭവത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ഈ നാട്ടില് പ്രത്യേകിച്ച് ചേലക്കരയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ വളരെ വേദനജനകമാണ് വേറൊന്നല്ല പലിശയ്ക്ക് ആളുകൾ പൈസ മേടിക്കും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണ് ഒന്നര ലക്ഷം രൂപ മേടിച്ച് പത്തു ലക്ഷം രൂപ കൊടുത്തിട്ട് വീണ്ടും ആ വിനോദെന്ന വ്യക്തിയെ ഫോണിൽ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഏതൊരു നമ്മുടെ നാട്ടിലുള്ള അമ്മയും പെങ്ങന്മാരുമുള്ള ഒരാൾക്കും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വാക്കുകളാണ് ഈ അനിൽ എന്ന ആൾ ഫോണിൽ കൂടെ പറഞ്ഞിട്ടുള്ളത് ഈ അനിൽ അനിലെന്ന ആൾ മാത്രമല്ല ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മുടെ ഈ നാട്ടിൽ പല ആളുകളോടും വളരെ മോശമായി പെരുമാറുകയും നാട്ടിലെ വലിയൊരു ഗുണ്ടാ പ്രവർത്തകനെ പോലെ ഗുണ്ടയെപ്പോലെ നടന്നുകൊണ്ട് കൊള്ള പലിശ മേടിക്കുവാൻ ഏതു തരത്തിലും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് നമുക്ക് കണ്ടും നോക്കി നിൽക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കർഷക പാർട്ടിയാണ് കാർഷിക മേഖലയായ ഈ ചേലക്കരയിൽ ഈ കഴിഞ്ഞ മഴക്കാലത്ത് മഴവ് കൂടിയതുകൊണ്ട് കൊയ്ത്ത് നട വേണ്ട വിത്ത് നടക്കുവാനോ അങ്ങനെയുള്ള ഓരോ വ്യക്തികളാണ് ഇവിടെ നമ്മുടെ നാട്ടിലുള്ളത് കാർഷിക മേഖല മുന്നം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ ഈ ചേലക്കര പ്രദേശത്തുള്ളത് അല്ലെങ്കിൽ ചേലക്കര നിയോജ മണ്ഡലത്തുള്ളത് തീർച്ചയായിട്ടും ഈ എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല ഇവിടെ കൊള്ളപ്പലിശയ്ക്ക് പിന്നെ പൈസ കൊടുക്കുന്നത് പല ആളുകളും നമ്മുടെ ഈ സമൂഹത്തിനുണ്ട് നമ്മുടെ എൻ്റെ ഈ വീട് കിള്ളിമംഗല പ്രദേശത്തുള്ളപ്പോൾ ഞാൻ രാവിലെ ആറര മണി മുതൽ ഇവിടെ ബൈക്കിലെത്തി തമിഴന്മാർ പൈസ കൊടുക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ കൊള്ളപ്പലിശയ്ക്ക് തന്നെയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല രണ്ട് വർഷമായിട്ട് കോവിഡ് വന്ന് പല ആളുകളും വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ ഇത്തരത്തിലുള്ള കൊള്ളപ്പലിശ നടത്തുന്നവരെ കയ്യാമം വെച്ചുകൊണ്ട് ഇത് അനിലെന്നുള്ളത് ഒരാൾ മാത്രമാണ് ഇതുപോലെ പല അനിൽ അനിൽമാരും ഇവിടെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഈ റൈറ്റ് വിഷൻ ഈ വാർത്ത വിട്ടത് മുതൽ എനിക്ക് തോന്നുന്നത് പല ആളുകളും എന്നോട് പറയുകയുണ്ടായി ഞാൻ ഇതുപോലെ വാർത്ത കൊടുക്കുവാൻ പറ്റുമോ എന്നുള്ളത് കാരണം പല ആളുകളും ഈ അനിൽ എന്ന് പറയുന്ന ആൾ മാത്രമല്ല ഇതുപോലെ പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല പല ആളുകളും ഈ പോലീസുമായിട്ട് പല ബന്ധങ്ങളുള്ള ആളുകളുണ്ട് ഈ കൊള്ളപ്പലിശക്കാർ അവർ അവിടെ ചെല്ലുന്നു മാസം മാസം മാസപ്പടി കൊടുക്കുന്ന പോലെ ഉണ്ടെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കൊള്ളപ്പലിശ അവസാനിപ്പിക്കാനുള്ള എല്ലാവിധ സഹകരണം നമ്മുടെ സർക്കാരിൽ നിന്നുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു